ആറളത്തിന്റെ ബഫർ സോണിൽ തിരുനെല്ലി വില്ലേജും പരിസ്ഥിതിയിലോല മേഖലയാക്കി കേന്ദ്ര ഗവൺമെന്റ് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ തിരുനെല്ലി വില്ലേജിലെ തിരുനെല്ലി അപ്പപ്പാറ പനവല്ലി ജനവാസ കേന്ദ്രങ്ങൾ ആശങ്കയിൽ. വയനാട്ടിലെ 15155 ഹെക്ടർ ഭൂപ്രദേശം ഇനി പരിസ്ഥിതിയിലോല മേഖല. വയനാട്ടിലെ 4 വില്ലേജുകൾ പരിസ്ഥിതിയിലോല മേഖലയിൽ. ആറളം വന്യജീവി സങ്കേതത്തിലെ 10.136 ചതുരശ്ര കിലോമീറ്റർ വനമേഖല പരിസ്ഥിതിയിലോല മേഖലയാക്കിക്കൊണ്ടുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഗസ്റ്റ് വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന നോർത്ത് വയനാട് വനം ഡിവിഷനിലെ തിരുനെല്ലി വില്ലേജും ബഫർ സോണായി മാറും. കൂടാതെ മലബാർ വന്യജീവി സങ്കേതത്തിനു ചുറ്റുമുള്ള പരിസ്ഥിതി ലോല മേഖലയിൽ ജില്ലയിൽ നിന്നുള്ള തരിയോട്, പുഴുതന, കുന്നിത്തടവക, അച്ചൂരാനം വില്ലേജുകൾ ഉൾപ്പെടുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്നതാണ് ഇപ്പോൾ ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്. ജില്ലയിലാകെ 15.155 ഹെക്ടർ ഭൂമിയാണ് പരിസ്ഥിതിയിലോല മേഖലയിൽ ഉൾപ്പെടുക. നേരത്തെ കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ ബഫർ സോണിൽ ഉൾപ്പെടുത്തി തിരുനെല്ലി വില്ലേജും പരിസ്ഥിതിയിലോല മേഖലയാക്കി കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയെന്ന വാർത്തകൾ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവരിൽ നിന്ന് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തിരുനെല്ലി വില്ലേജിലെ തിരുനെല്ലി, അപ്പപ്പാറ, പനവല്ലി എന്നീ ജനവാസ കേന്ദ്രങ്ങളാണ് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിസ്ഥിതിയിലോല മേഖലയാകുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ വന്നേക്കും. ഈ മേഖലകളിൽ പാറക്കന്നം, ക്രഷിംഗ് യൂണിറ്റ്, തടിമില്ല് എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇവിടങ്ങളിൽ ഹോംസ്റ്റേകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവ അനുവദിക്കില്ല. പരിസ്ഥിതി ലോല മേഖലയായ ജില്ലയിലെ 5 വില്ലേജുകളിലെ ഭൂരിഭാഗം ആളുകളും ഉപജീവനമാർഗമായി കൃഷിയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ പരിസ്ഥിതി ലോല മേഖലയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദപ്രതിവാദങ്ങൾക്കും പ്രസ്താവനകൾക്കും ജില്ല വേദിയായി മാറും. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.